ഹായ് നമസ്തേ, നമസ്കാരം. നമ്മുടെ കേരള സദ്യയിൽ ഉപ്പേരി കഴിഞ്ഞാൽ ആദ്യം വിളമ്പുന്നത് ഈ ഒരു കറിയാണ്. അതെന്താവും? ഇഞ്ചിക്കറി. ഇത് 1000 കറിക്ക് സമമാണെന്നാണ് ചൊല്ല്. 6 രസങ്ങളുടെ ചേരുവകളാണ് കേരള സദ്യ. ഈ എല്ലാ രസങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന കറിയാണ് ഇഞ്ചിക്കറി. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇലയിൽ ആദ്യം വിളമ്പുന്നതും. മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിൽ തന്നെ ഇത് കറിവത്തമ്മയിലൂടെ അമ്മ എങ്ങനെ തയ്യാറാക്കി തരുമെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 250 ml കപ്പിൽ 2 കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഗ്രേറ്ററിലൊന്നും ഇട്ടാൽ അത് കറക്റ്റായിട്ട് കിട്ടുകയില്ല. നാടൻ ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതൊരു 2 കപ്പ്. പിന്നെ വാളമ്പുളി ഒരു 150 ഗ്രാം നല്ലവണ്ണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 2 കപ്പ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം വെച്ചിരിക്കുന്ന വെള്ളമാണ്. പച്ചമുളക് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ശർക്കര 1 കട്ട, ഒരച്ചെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ 1 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണം. കറിവേപ്പില ഒരു 2-3 തണ്ട്, വറ്റൽമുളക് 1-3 എണ്ണം, വെളിച്ചെണ്ണ ആവശ്യത്തിന് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കടുക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പി വെച്ചു, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇഞ്ചി അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു ചെറിയ തീയിലിട്ടിട്ട് തന്നെ നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അത് നല്ല ക്ഷമയോടുകൂടി കുറച്ച് സമയം എടുക്കുക ഇഞ്ചി ഒന്ന് മൂത്ത് വരാനായിട്ട്. പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടുകയില്ല. അപ്പോൾ നല്ല ക്ഷമയോടുകൂടി തന്നെ വേണം നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കാൻ. കരിഞ്ഞു പോകാനും പാടില്ല. വെള്ളമൊക്കെ വറ്റി വന്നെങ്കിൽ മാത്രമേ നമുക്കൊന്ന് മൂത്ത് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരും. വെള്ളം വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാൻ. ചില സൈഡിലൊക്കെ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ അത് ഇതുപോലെ എണ്ണയിൽ നല്ലവണ്ണം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് വറുത്തിട്ട് പിന്നെ മിക്സറ് ജാറിലിട്ടത് ഒന്ന് നല്ലവണ്ണം അങ്ങ് പൊടിച്ചെടുത്തിട്ടാണ് ഇഞ്ചിക്കറി ചെയ്യുന്നത്. ശരിക്കും ഞാനിതൊരു മധ്യ തിരുവിതാംകൂർ സ്റ്റൈലാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ സൈഡിൽ ശരിക്കും ട്രഡീഷണലായിട്ട് ഇങ്ങനെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടിട്ട് തന്നെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. കഴിഞ്ഞപ്പോൾ ആ ചെറിയ ഇഞ്ചിയുടെ ആ ഒരു കഷ്ണം നമുക്കതിനകത്ത് കടിക്കാനും കിട്ടും. പണ്ടൊന്നും ഇങ്ങനെ അരച്ചിട്ടല്ല ഇഞ്ചിക്കറി തയ്യാറായിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിങ്ങനെ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വന്നപ്പം മിക്സിയിൽ അരച്ചൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനിപ്പോൾ ട്രഡീഷണലായിട്ട് റെസിപ്പിയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ചെറിയ തീയിലിട്ടിട്ട് തന്നെ അത് സാവധാനം അങ്ങ് മൂപ്പിക്കുക. ആ ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലവണ്ണം മൂത്ത് വരണം. ഇപ്പം കുറച്ച് ആ ഇഞ്ചിയിലെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ശരിക്കും ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറി തന്നെയാണല്ലോ. ശരിക്കും ഇഞ്ചിക്കറിയിൽ കയ്പൊഴിച്ച എല്ലാ രസങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സദ്യയ്ക്ക് ഇത് ആദ്യം തന്നെ ഇലയിൽ വിളമ്പുന്നതും ഇഞ്ചിക്കറി കൂട്ടി തന്നെ നമ്മൾ സദ്യ കഴിക്കണമെന്ന് പറയുന്നതിന് കാരണവും. ഞാൻ നേരത്തെ കറിവിത്തമ്മയിൽ വേറൊരു റെസിപ്പി ഇട്ടിരുന്നു, ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുള്ളൊരു കറിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അതിനകത്ത് ശരിക്കും ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ വരുന്നതുകൊണ്ട് അതിനകത്തെ ആ ഒരു കവർപ്പും ആ ഒരു കയ്പ്പും കൂടെ വരുമ്പോൾ നല്ല എല്ലാ രസങ്ങളും അടങ്ങിയ ഒരു കറിയാണത്. ഇതുപോലെ നമ്മുടെ ഇഞ്ചിക്കറി പോലെ തന്നെയാണ് ഏതാണ്ട് അത് തയ്യാറാക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്നാൽ അത് ഇതുപോലെ ഇഞ്ചിക്കറിക്ക് സമമായിട്ട് നമുക്ക് ഇലയിൽ വിളമ്പാവുന്ന ഒരു കറി തന്നെയാണ് അതും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിനകത്ത് ഇപ്പോൾ കയ്പ്പ് രസം ഇല്ലല്ലോ, പക്ഷേ ആ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുള്ള കറിയിൽ കയ്പ്പ് രസം കൂടെ അടങ്ങിയതാണ്. ഇഞ്ചിക്കറിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇലയിൽ സദ്യയ്ക്ക് വിളമ്പാവുന്ന ഒരു കറി തന്നെയാണത്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നല്ലവണ്ണം അതിലെ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏതാണ്ട് നല്ലവണ്ണം ആ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം അതിൻ്റെ കളറ് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം നല്ലവണ്ണം ആ ഇഞ്ചി നല്ലവണ്ണം മൂത്ത്, ആ പച്ചമുളകും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ആദ്യം മൂപ്പിക്കണം. ഇതുപോലെ നമ്മൾ അരിഞ്ഞിടുമ്പോൾ ആ ഇഞ്ചിയിലെ കഷ്ണങ്ങളൊന്ന് കടിക്കാൻ കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഇഞ്ചിക്കറിക്ക് നല്ലത്. നമ്മൾ പൊടിച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇഞ്ചിക്കറിക്ക് സ്വാദ് ഇതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിലാണല്ലോ ചെയ്യുന്നത്. വടക്കോട്ടൊക്കെ പോകുമ്പോൾ പുളിയിഞ്ചി എന്നാണ് പറയുന്നത്, അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് ആ കായത്തിൻ്റെ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി കായമൊക്കെ ഒന്ന് മൂക്കാനായിട്ട് അനുവദിക്കണം. ഞാൻ മഞ്ഞപ്പൊടി അതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. നമ്മുടെ മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ലോയിൽ തന്നെ വെച്ചിട്ട് വേണം പിന്നെ അത് മൂപ്പിക്കാൻ, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കുക.
ശരിക്കും ആ ഇഞ്ചി ഒന്ന് മൂത്ത് വരാനായിട്ട് ഒരു 15-20 മിനിറ്റ് വരെ എടുക്കും. ചെറിയ തീയിൽ വെച്ച് നമ്മൾ മൂപ്പിച്ച് വരുമ്പം അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ആ പുളി പിഴിഞ്ഞ് വെച്ചിരുന്നല്ലോ, അത് ആ വെള്ളം അതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ആ പുളി അലിയിച്ച് വെച്ചിരുന്നത്. അലിയിച്ചിട്ടൊന്ന് അരിച്ച് വെച്ചിരുന്നതാണ്. അപ്പം വേറെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇനി വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ പുളി വെള്ളത്തിൽ കിടന്ന് തന്നെ അത് നല്ലവണ്ണം ഒന്ന് വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഇനി അതിലേക്ക് ആ ശർക്കര കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വറ്റി വരണം കുറച്ചും കൂടെ. ഞാൻ പറഞ്ഞാൽ ഈ സദ്യ റെസിപ്പീസ് എന്താണെങ്കിലും അത് കേരളത്തിലുടനീളം ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുത്തു. കടുക് നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ആ വറ്റൽമുളക് എടുത്ത് വെച്ചിരുന്ന കൂടെ ഇട്ട് കൊടുക്കാം. മുളകും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അത് ചൂടോടുകൂടി നമ്മുടെ ആ ഇഞ്ചിക്കറിയുടെ പുറത്തേക്ക് അങ്ങ് ഒഴിക്കുക. കുറച്ച് ഞാൻ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കണം. വളരെ സ്വാദിഷ്ടമായ സെൻട്രൽ ട്രാവൻകൂർ സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആ ഓറഞ്ചിൻ്റെ സ്കിന്നു കൊണ്ടുള്ള ആ ഒരു കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അതും വളരെ സ്വാദിഷ്ടമാണ്. അത് നിങ്ങൾക്ക് സദ്യ വിളമ്പാവുന്ന ഒരു കറി തന്നെയാണ്. എല്ലാവരും എന്നെ അഭിപ്രായം അറിയിക്കുക. അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ആദ്യ വീഡിയോ തൊട്ട് നിങ്ങൾ തരുന്ന ലൈക്സ്, കമൻറ്റ്സ്, ക്രിറ്റിസിസംസ് എല്ലാം ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു റെസിപ്പിയുമായി വരും വരെ നന്ദി, ഗുഡ് ബൈ.